ഹായ് ഗായ്സ്, ദ ഗിൽപ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ഒരു അടിപൊളി ഒരു പ്രൊമോ ആണ് ഇപ്പോൾ ഏഷ്യാൻ്റെ ഇറക്കിയിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊമോ, കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. അതോടൊപ്പം തന്നെ നാളത്തെ എപ്പിസോഡിന് വേണ്ടി ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നു, കാരണം അത്തരത്തിലുള്ള ഒരു പ്രൊമോയാണ് ഇറക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ റെനീഷ ഭയങ്കരമായിട്ട് കരയാണ്, ഭയങ്കരമായിട്ട് കരഞ്ഞോട്ട് തന്നെയാണ് തുടക്കം കാണിക്കുന്നത്. കരഞ്ഞോട്ട് പറയാണ്, എനിക്ക് ആ വാഷിംഗ് മെഷീൻ്റെ മുകളിലിരുന്ന് കിട്ടിയതാ, ഇപ്പോഴെന്തിനാ അഖിലേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ്. അതിനുശേഷം അപ്പോഴേക്കും ഈ സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ട്, അഖിൽമാരൊക്കെ പറയുന്നുണ്ട്, അനിയൻ മിഥുൻ അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും റെനീഷ കരയുന്ന കാണിക്കുകയാണ്. അഖിൽ അനിയൻ മിഥുനോട് നമ്മുടെ ജുനൈസ് ഒന്ന് പറയുകയാണ്, പെരിങ്കള്ളെന്ന് വിളിച്ചപ്പോൾ അനിയൻ അവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. സാഗറും ജുനൈസ് അവിടെ നിൽക്കുമ്പോൾ ജുനൈസാണ് അനിയൻ മിഥുനോട് ചോദിക്കുന്നത്, പെരിങ്കള്ളെന്ന് വിളിച്ചപ്പോൾ അനിയൻ മിഥുൻ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെറീനയുടെ അനു ജോസഫ് സംസാരിക്കുകയാണ്. അപ്പം സെറീന പറയുകയാണ്, എന്നോടെന്തിനു ഇത്ര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്, എന്നോടെന്തിനു ഇത്ര ലൗഡായിട്ട് സംസാരിക്കുന്നത്, എൻ്റെ പൈസയാണ് പോയതെന്ന് പറഞ്ഞിട്ട് അനു ജോസഫിൻ്റെ അടുത്ത് കയർക്കുകയാണ്. അവരുടെ തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞാൽ അനു ജോസഫ് കരഞ്ഞുകൊണ്ട് ആ സീനിൽ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനിയൻ മിഥുൻ ഷിജുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഷിജു പറഞ്ഞ്, ഞാൻ എന്ത് വേണമെങ്കിലും പറയും, നിൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരാൻ, അപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും പറയും എന്ന് പറയാം. അപ്പോൾ അനിയൻ മിഥുൻ പറയാം, താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ മിഥുൻ ഷിജുവായിട്ട് ഉടക്കുകയാണ് അവിടെ. അത് നല്ലൊരു സീന, ഷിജു നല്ല സൗണ്ടിൽ തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ അനിയം ഇതിനോട്. അതിനുശേഷം നമ്മുടെ അഖിൽമാരാർ ഓരോന്ന് പറയുന്ന കാണിക്കുന്നുണ്ട്, പക്ഷേ അത് വോയിസ് വരുന്നില്ല. അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ റിനോഷ് പറയുന്നുണ്ട്, താനല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയേണ്ടത്, അത് ബിഗ് ബോസ് പറയട്ടെ, അപ്പം ഇറങ്ങിപ്പോകും, താൻ ആരുവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിനോഷ് കട്ടക്കലിപ്പിലാണ്. കട്ടക്കലിപ്പിൽ അത് അഖിൽമാരാറിനോട് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. താനല്ല തീരുമാനിക്കണം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ, അത് ബിഗ് ബോസാണ് തീരുമാനിക്കേണ്ടത്, തൻ്റെ ഇഷ്ടത്തിനൊന്നല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, ബിഗ് ബോസ് പറയട്ടെ അപ്പം ഞാൻ ഇറങ്ങിപ്പോവും എന്ന് അഖിൽമാരോറിനോട് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ രീതിയിലുള്ളൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. എന്തായാലും റിനോഷ് നല്ല കലിപ്പിലാണ്. അതിനുശേഷം താൻ ആരാടോ എന്നൊക്കെ റിനോഷ് ചോദിക്കുന്നുണ്ട്, താൻ പോടോ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതിനുശേഷം ഉണ്ടാകുന്നത് ഒരു ഭയങ്കര ഒരു സീൻ തന്നെയാണ്. കുറേ പേര് സംസാരിക്കുന്നതിനിടയിൽ അതിൽ വിഷ്വൽ മാത്രം കാണിക്കുന്നുള്ളൂ, നമ്മുടെ അഖിൽമാരാർ ജുനൈസിൻ്റെ അടുത്ത് നാക്കും കടിച്ചുകൊണ്ട് വരികയാണ്, അല്ലെങ്കിലും ഇയാൾക്ക് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴേക്കും നാക്കും കടിച്ചുകൊണ്ട് വരികയാണ്. ജുനൈസ് അവിടെ തന്നെ അങ്ങോട്ട് നിൽക്കുകയാണ്, പുറകോട്ടൊന്നും മാറിപ്പോകുന്നില്ല, സ്ട്രേറ്റായിട്ട് നിൽക്കുകയാണ്. ആ സീനാണ് നമ്മുടെ എൻഡാവുന്നത്, അതായത് പ്രൊമോ എൻഡിങ്ങിൽ കാണിക്കുന്ന. അപ്പോഴേക്കും പുറകിൽ നിന്ന് നമ്മുടെ സാഗറൊക്കെ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ജുനൈസ് കലക്കുകയാണ് കേട്ടോ. അപ്പം ജുനൈസ് ഒരു രക്ഷയില്ല, ജുനൈസ് ഇപ്പോഴാണ് കളി ജുനൈസിന് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സീനാണ് എൻഡ് ചെയ്യുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നു.